റോഷൻ ആൻഡ്രൂസ് ചിത്രത്തിലെ നിരുപമയെ ഓർക്കുന്നില്ലേ? വിഷരഹിത പച്ചക്കറിക്ക് വേണ്ടി വീട്ടിലും മട്ടുപാവിലും കൃഷി ചെയ്ത് വിജയിച്ച നിരുപമയുടെ നിശ്ചയദാർഢ്യം ചിത്രം കണ്ട പ്രേക്ഷകർ ആരും മറന്നിട്ടില്ല. സാധാരണ വീട്ടമ്മയായ നിരുപമയുടെ വളർച്ചയെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ നോക്കിക്കണ്ടത്. ഹൗ ഓൾഡ് ആർ യു ശേഷം നിരവധി പേർ നിരുപമയുടെ കൃഷിരീതി വീട്ടിലും മട്ടുപാവിലും ഒക്കെയായി ജൈവകൃഷി ആരംഭിച്ചിരുന്നു. വിഷരഹിത പച്ചക്കറി എല്ലാവർക്കും ലഭ്യമാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഹോർട്ടികോപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി മഞ്ജു വാര്യർ സ്ഥാനമേൽക്കുകയാണ്. സംവിധായകൻ വിനയനാണ് ഹോർട്ടികോപ്പിന്റെ ചെയർമാൻ. വിഷമയമായ പച്ചക്കറിയെ പൂർണ്ണമായും ഒഴിവാക്കി ജൈവകൃഷി രീതിയിൽ പ്രോത്സാഹിപ്പിക്കാനാണ് ഹോർട്ടികോർപ്പിന്റെ ലക്ഷ്യമിടുന്നത്. സംവിധായകൻ വിനയനാണ് ഹോർട്ടികോപ്പിന്റെ ചെയർമാൻ. ബ്രാൻഡ് അംബാസഡറായി മഞ്ജു വാര്യർ സ്ഥാനമേൽക്കുന്നത്. പ്രതിഫലം കൈപറ്റാതെയാണ് മഞ്ജു വാര്യരുടെ സേവനമെന്നാണ് വിനയൻ പറയുന്നത്. ഓൺസ്ക്രീനിന് അപ്പുറത്തേക്ക് ലക്ഷ്യം സാക്ഷാത്കരിക്കാനാണ് മഞ്ജു വാര്യരും വിനയനും ലക്ഷ്യമിടുന്നത്. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രം ഇറങ്ങിയതിനു ശേഷം വീട്ടമ്മമാർ നിരുപമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് വീട്ടിലും മട്ടുപാവിലും ജൈവകൃഷി ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മഞ്ജു വാര്യനെ ബ്രാൻഡ് അംബാസഡറായി തെരഞ്ഞെടുക്കുന്നതെന്നാണ് ചെയർമാൻ അറിയിച്ചിട്ടുള്ളത്. മാധവിക്കുട്ടിയെ അവതരിപ്പിക്കാൻ മഞ്ജു വാര്യർ എത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എന്നാൽ ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല.